ആമുഖമായിട്ട് ഒരു ചിന്ത ഇന്ന് പകൽ നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവച്ചിട്ട് വേഗത്തിൽ തുടർന്നുള്ള ശുശ്രൂഷകൾക്കുള്ള ക്രമീകരണങ്ങൾക്കായിട്ട് ദൈവ കരുണ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരികയാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. എന്നാൽ അവൻ കാറ്റുകണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്, ഒത്തിരി ചിന്തകൾ ദൈവദാസന്മാരിൽ കൂടെയൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്ന നിലയിൽ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന പകൽ എൻ്റെ മനസ്സിനകത്ത് വന്ന ഒരു ചിന്ത, ഒരാശയം ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നൊന്ന് കൈമാറുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. എൻ്റെ പരിമിതമായ വചനത്തിൻ്റെ അറിവെന്നോ അറിവില്ലായ്മയെന്നോ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആ ഭാഗത്ത് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ വിശ്വസിച്ചിരുന്നതും ചിന്തിച്ചതുമെല്ലാം പത്രോസ് മുങ്ങിയത് പേടിച്ചതുകൊണ്ടാണ് എന്നുള്ളത്, അതുമാത്രമാണ് അതിൻ്റെ കാരണം എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം അതവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 30-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ കാറ്റുകണ്ട് പേടിക്കുകയാൽ മുങ്ങിത്തുടങ്ങിയപ്പോൾ നിലവിളിച്ചു എന്നാണ്. അപ്പം അത്രേ അവിടെ മാത്രമേ എൻ്റെ കണ്ണ് പതിഞ്ഞുള്ളൂ. കർത്താവ് പത്രോസ് മുങ്ങുന്നത് പേടിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, ഒരു 2 ദിവസത്തിന് മുൻപ് ദൈവാത്മാവ് എൻ്റെ കണ്ണുകൾ മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധ തിരിപ്പിച്ചു. അതിൻ്റെ തൊട്ടടുത്ത വാക്യമാണ് ആ 31-ാം വാക്യമാണ്. അവിടെയാണ് ദൈവാത്മാവ് എൻ്റെ ശ്രദ്ധ തിരിച്ചത്. അവിടെ തിരിച്ചപ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയത്, നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പത്രോസ് മുങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളത്. പേടിയേക്കാളപ്പുറം വേറെ 2 വിഷയങ്ങൾ അവിടെ ഉണ്ടായി. അതാണ്, അതിനെയാണ് യേശു അഭിസംബോധന ചെയ്തത്. അപ്പം നിങ്ങൾ ചോദിക്കും പത്രോസിന് പേടിയില്ലായിരുന്നോ എന്ന്. ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷേ പേടിയല്ല ഇവിടുത്തെ പ്രധാന വിഷയം. കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ അവിടെ സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. അതാണ് കർത്താവ് അവനോട് പറഞ്ഞത്. ഒന്ന്, അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു അല്പവിശ്വാസിയെ എന്നൊരു പദം ഉപയോഗിച്ചു. അപ്പം ഇവൻ്റെ അകത്ത് ഈ പേടി വരാനുണ്ടായ മൂല കാരണം എന്താണെന്നുള്ളതിലേക്കാണ് കർത്താവിൻ്റെ ശ്രദ്ധ പോകുന്നത്. കർത്താവിൻ്റെ ശ്രദ്ധ പോയപ്പോൾ കർത്താവിന് മനസ്സിലായത് ഇവൻ്റെ അകത്ത് പേടി വരാനുള്ള 1-ാമത്തെ കാരണം ഇവൻ അല്പവിശ്വാസിയായി മാറി എന്നുള്ളതാണ്. അപ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവ് അവനെ അവിശ്വാസിയെ എന്നല്ല വിളിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അവനെ അവിശ്വാസിയെ എന്നല്ല വിളിച്ചത് അല്പവിശ്വാസിയെ എന്നാണ് വിളിച്ചത്. അതിൻ്റെ അർത്ഥം പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പത്രോസിന് നല്ല വിശ്വാസമുണ്ടായിട്ടാണ് പത്രോസ് ഇറങ്ങിയത്. വിശ്വാസമില്ലാത്തവനായിട്ടല്ല പത്രോസ് ഇറങ്ങിയത്. എനിക്കിത് സാധിക്കും, കാരണം നാഥൻ്റെ വിളി കേട്ടുകൊണ്ട്, നാഥൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, അതുകൊണ്ട് എനിക്കിത് സാധിക്കുമെന്നുള്ള ആ വിശ്വാസം അകത്തുള്ളവനായിട്ടാണ് പത്രോസ് ഇറങ്ങുന്നത്. വിശ്വാസമില്ലാത്തവനായിട്ടല്ല ഇറങ്ങിയത്, നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങി. വിശ്വാസം ഇല്ലെങ്കിൽ ബാക്കി 11 പേരെ പോലെ പത്രോസും പടകിൽ തന്നെ നിന്നേനെ ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ലായിരുന്നു. അപ്പം നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങിയത്.
അതുകൊണ്ടാ കർത്താവ് അവനെ അവിശ്വാസിയെന്നും വിളിക്കാഞ്ഞതും അതുകൊണ്ടാണ്. എന്നാൽ ഇറങ്ങി കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഉദ്ദേശിച്ച പോലെ കാര്യം നീങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ വിശ്വാസം എവിടെയോ പെതുക്കെ ഒന്ന് കുറയാൻ തുടങ്ങി. അതിനെയാണ് കർത്താവ് കണ്ടത്. അവിടെയാണ് അതിൻ്റെ തുടക്കം സംഭവിച്ചത്. അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസത്തിന് കുറവ് സംഭവിക്കുവാൻ തുടങ്ങി. ആ കുറവ് സംഭവിച്ചതോടുകൂടി കാര്യങ്ങൾ നിയന്ത്രണം വിട്ടു പോകാൻ തുടങ്ങി. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം എവിടെ കുറയുവാൻ തുടങ്ങിയോ അന്നേരം അവൻ്റെ അകത്ത് രണ്ടാമത്തെ കാര്യം, കർത്താവ് കണ്ട രണ്ടാമത്തെ കാര്യം സംഭവിച്ചു. അവൻ്റെ അകത്ത് സംശയം കയറാൻ തുടങ്ങി. നമ്മൾ സാധാരണ ദൈവദാസന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നീട് അതിനകത്തോട്ട് വേറെ ഒന്നും നമുക്ക് ഒഴിക്കാനോ പകരുവാനോ പറ്റത്തില്ല. ഇനി പകർന്നാൽ തന്നെ ഒന്നുകിൽ ആ പകരുന്നത് വെളിയിൽ പോകും, അല്ലെങ്കിൽ ഇതിനകത്തെ വെള്ളം വെളിയിൽ പോകും. ഏതെങ്കിലും ഒന്ന് വെളിയിൽ പോയേ പറ്റൂ. അത് നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ആ ഗ്ലാസ്സിനകത്ത് അതങ്ങനെ ഇരിക്കത്തുള്ളൂ, വേറെയൊന്നും പറ്റത്തില്ല. എന്നാൽ ആ ഗ്ലാസ്സിലെ വെള്ളം കുറേ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ, ഒരു പകുതി വെള്ളം മാത്രമുള്ള ഒരു ഗ്ലാസ്സാക്കി അത് നിർത്തിയാൽ എനിക്കതിനകത്ത് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ പകരാം. അപ്പം അവിടെ ആ വെള്ളം കുറയുമ്പോൾ മാത്രമേ എനിക്ക് വേറെ എന്തെങ്കിലും പകരാൻ പറ്റൂ എന്നുള്ളതുപോലെ വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ അവിടെ നികത്തി വിടുവാനായിട്ട് ഇവൻ്റെ അകത്ത് സംശയം കയറി. കാരണം ഇത് നിറഞ്ഞിരിക്കണമല്ലോ, ഇത് നിറഞ്ഞിരിക്കണമെങ്കിൽ വിശ്വാസം കുറഞ്ഞപ്പോൾ ആ തക്കം നോക്കി സംശയം അകത്ത് കയറി. അതിനെയാണ് കർത്താവ് കണ്ട രണ്ടാമത്തെ കാര്യം. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ പ്രശ്നം. പേടിയല്ല, പേടി ഇത് രണ്ടും സംഭവിച്ചതുകൊണ്ട് വന്നതാണ് പേടി എന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ മുഗൾ പരപ്പിൽ എന്താണോ കാണുന്നത് അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. നമ്മുടെ നഗ്ന കണ്ണുകൾക്ക് എന്ത് കാണാൻ പറ്റുന്നോ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. പക്ഷെ കർത്താവ് നോക്കുന്നത് മുഗൾ പരപ്പിൽ കാണുന്നതിനെയല്ല, നഗ്ന കണ്ണുകൾക്ക് കാണുന്നതിനെയല്ല, ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന അദർശ്യ ശക്തിയും കാരണവും എന്താണ് എന്നുള്ളതിലേക്കാണ് കർത്താവ് നോക്കുന്നത്. കാരണം ഇതിൻ്റെ മൂലകാരണത്തിലേക്ക് ചെന്ന് അവിടെ അതിനെ വേരോടെ പിഴുതു മാറ്റിയില്ലെങ്കിൽ ഇത് പിന്നെയും ഇതിനകത്ത് ഇത് തന്നെയായിരിക്കും ക്രിയ ചെയ്യുന്നത്, നാളെയും ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് എന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് അവനോട് അഭിസംബോധന ചെയ്തപ്പം നീ എന്തിനാണ് പേടിച്ചെന്നല്ല ചോദിച്ചത്. കർത്താവ് ചോദിച്ചത് അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ ആദ്യം നിനക്ക് ഈ പേടി വരാനുണ്ടായ ഒന്നാമത്തെ കാരണം നിന്റെ വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത് കർത്താവ് പറഞ്ഞു നീ സംശയിച്ചു. സംശയിച്ചത് എന്ത്? അപ്പം നീ പേടിച്ചത് കാരണം, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം കുറഞ്ഞത് കാരണം നിന്റെ അകത്ത് സംശയം കയറി. സംശയം കയറിയപ്പോഴാണ് നീ പേടിക്കാൻ ഇടയായത്. മത്തായി എഴുതി വെച്ചപ്പോൾ 30-ാം വാക്യം എഴുതേണ്ടി വന്നു. ഞാൻ അത് ഇങ്ങനെ പറയാം, എൻ്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ പറയാം, ഒരു പക്ഷെങ്കിൽ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഇവർ ഒരു സംഭാഷണമൊക്കെ ചെയ്യാനായിട്ട് ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒക്കെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കാണും. അപ്പം ആരെങ്കിലുമൊക്കെ ചോദിച്ചു കൊണ്ടും പത്രോസെ വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്, അന്നേരം എന്തായിരുന്നു നിന്റെ മനസ്സിൽ കൂടെ പോയത്, എന്തവാ എങ്ങനെയായിരുന്നു, എന്താ പറ്റിയത്, നീ നടന്നപ്പോൾ ആദ്യം നീ കുറേ നടന്നല്ലോ, വെള്ളത്തിൽ കൂടെ ഒക്കെ നടന്നല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നൊക്കെ അവർ ചോദിച്ചു കാണും.
അപ്പോൾ പത്രോസ് പറഞ്ഞു, കാണും ഞാൻ ഇറങ്ങിയപ്പോൾ നടന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്, ഞാൻ കർത്താവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ നടന്നത്, അതുകൊണ്ട് എനിക്കൊട്ടും പേടിയില്ലായിരുന്നു, എനിക്ക് മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു, എനിക്കെങ്ങനെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ ചെന്നെത്തണം, ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ കർത്താവ് നടക്കുന്നത് പോലെ തന്നെ എനിക്ക് നടക്കണം, അതൊക്കെ ചിന്തിച്ചാണ് ഞാൻ ഇറങ്ങിയത്. വിശ്വാസമുണ്ടായിരുന്നു, ശക്തമായിരുന്നു, ഉള്ളിൽ ഭയങ്കര ധൈര്യമായിരുന്നു എന്നെല്ലാം പത്രോസ് പറഞ്ഞു കാണും. എന്നിട്ട് അവർ ചോദിച്ചു, പിന്നെന്താ സംഭവിച്ചത്? കുറേ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എന്താ നീ പിന്നെ മുങ്ങാൻ കാരണം എന്താ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ അറിയാതെ എപ്പോഴോ ഒന്ന് ചുറ്റുപാടൊന്ന് നോക്കിപ്പോയി, കർത്താവിൽ നിന്ന് എൻ്റെ കണ്ണ് ഒരല്പസമയത്തേക്കൊന്ന് മാറി, ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റുപാടും ഒന്ന് നോക്കിപ്പോയപ്പോഴത്തേന് തിരമാലകൾ ഇങ്ങനെ ആർത്ത അലറിക്കൊണ്ട് തിരമാലകൾ ഇങ്ങനെ നിൽക്കുന്നതും അതിങ്ങനെ പൊങ്ങുന്നതും എന്നെ മുക്കിക്കളയും എന്ന് പറഞ്ഞ് വാദിക്കുന്ന ശബ്ദങ്ങളുമൊക്കെ ഇതിനകത്ത് ഞാൻ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതായിരിക്കും പത്രോസ് പറഞ്ഞ വാക്ക്. അതാണ് ഇവിടെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പത്രോസിൻ്റെ കാഴ്ചപ്പാടിൽ സംഭവിച്ച കാര്യമാണ് 30-ാം വാക്യത്തിൽ പറഞ്ഞതെങ്കിൽ, അതിനെ അതേ സംഭവത്തെ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നതിനെയാണ് 31-ാം വാക്യം പറയുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കർത്താവ് ഇതെങ്ങനെയാണ് കാണുന്നത്? കർത്താവ് ഇതിൻ്റെ മൂലകാരണം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ശ്രദ്ധ ചിത്രീകരിക്കേണ്ടത്. പത്രോസ് പറഞ്ഞതൊക്കെ ഇവിടെ നിൽക്കട്ടെ, അത് പത്രോസിൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കാര്യങ്ങൾ കാണുവാൻ തുടങ്ങണം. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകൾ പരപ്പിൽ കാണുന്നതും നഗ്നകണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായ പലതിലേക്കും മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അവിടെയാണ് പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കുന്നതും. കാരണം ഇതിൻ്റെ മറവിൽ മറഞ്ഞു കിടന്ന് ഇതിനെ ഇളക്കി വിടുന്ന മറ്റെന്തൊക്കെയോ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് പിന്നെയും ഇതിനകത്തു കിടന്ന് നമ്മളിങ്ങനെ കുഴയുന്നതും. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് നേരെ, പ്രശ്നങ്ങൾക്ക് നേരെ, എൻ്റെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്തതും എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതുമായ മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, ഇതിൻ്റെ അടിവേരെവിടെയാണെന്നുള്ളതൊന്ന് കാണുവാൻ എൻ്റെ ആത്മകണ്ണുകൾ ഇന്ന് പകലൊന്ന് തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒത്തിരി വിഷയങ്ങളുടെ മൂല കാരണം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. ഞാനത് വിശ്വസിക്കുന്നു. പൗലോസ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എഫേസ്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അവിടെ പൗലോസ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പൗലോസ് പറയുന്നു. നോക്കിക്കേ, എഫേസ്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെയല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയോടുമത്രേ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊന്നും, വാഴ്ചകളെ ഒന്നും നമ്മുടെ കണ്ണിന് ഈ എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിലെ വാഴ്ചയുടെ കാര്യമായി പറയുന്നത്, അല്ലാതെ ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ കാര്യമല്ല ഈ പറയുന്നത്. അതല്ല ഇവിടെ വാഴ്ചകളെന്നൊക്കെ ഉദ്ദേശിക്കും. ഇത് ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാണ്, ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം ഇതൊന്നും നമ്മുടെ കണ്ണിന് കാണുന്നതല്ല. പക്ഷേ നമ്മൾ കാണുന്നത് എന്തുവാ? നമ്മളോട് പോരടിച്ചു വരുന്ന നമ്മുടെ ചേട്ടനെയും നമ്മുടെ അയൽവാസിയെയും നമ്മുടെ ഓഫീസിലുള്ളവരെയും ഇവരെയൊക്കെയാണ് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മൾ കാണുന്നത്. പക്ഷേ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ കാണാൻ നമ്മൾ തുടങ്ങിയാൽ ഇവരല്ല കാരണം, ഇവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തോട് പോരടിക്കുന്ന രോഗങ്ങളുണ്ട്, അതിൻ്റെ പുറകിൽ ആ രോഗത്തെക്കാൾ അപ്പുറമായി വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ഒരു രോഗാത്മാവുണ്ട്.
അതിനെ കാണാനായിരിക്കണം നമ്മുടെ ആത്മകണ്ണുകൾ തുറക്കപ്പെടേണ്ടതോ? ഞാൻ ഓർക്കുന്നുണ്ട്, ചില മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരി വളരെ വേദനയോടെ വിളിച്ചൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞത്, ഒത്തിരി വേദനയോടെ വിളിച്ച് പറഞ്ഞതാ. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വിഷയം, അത് ഞാൻ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം. 2 വർഷത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ 4 അപകട മരണങ്ങൾ സംഭവിച്ചു. 2 വർഷത്തിനുള്ളിൽ 4 അപകട മരണങ്ങൾ സംഭവിക്കുന്നു. ഒരു ആക്സിഡൻറ്റിൻ്റെ സ്പിരിറ്റ് ഇങ്ങനെ ആ കുടുംബത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐസിൻ്റെ മധ്യത്തിൽ വെച്ചൊക്കെ എടുത്തു കളയുന്നത് പോലെ ഒത്തിരി വേദനയോടെ ആ സഹോദരി പറഞ്ഞ വിഷയമാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ നമ്മളെ പലപ്പോഴും കഷ്ടപ്പെടുത്തുന്നതിൻ്റെയും വേദനിപ്പിക്കുന്നതിൻ്റെയും ഒരിക്കലും തല ഉയർത്തി വെളിയിൽ വരരുതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒതുക്കിയിടുന്നതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വ്യാപരിച്ച് കിടപ്പുണ്ട്, ചില വിഷയങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ അതിൽ നമ്മുടെ കണ്ണുകൾ പതിയണം, നമ്മുടെ കണ്ണുകൾ അവിടെ ചെന്ന് വീഴണം. അത് കാണണമെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ആത്മ കണ്ണുകളൊന്ന് തുറക്കപ്പെടണം. അവിടെ മാത്രമേ നമുക്കിത് കാണാൻ പറ്റൂ. ഇത് ചില സമയത്ത് നല്ല നിലയിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലൊക്കെ ചിലപ്പോഴ് ഇത് പ്രത്യക്ഷപ്പെട്ടെന്ന് വരും. പൗലോസിൻ്റെ അനുഭവത്തിൽ പൗലോസ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ ചില ചിന്തകൾ പൗലോസിനുണ്ട്. ഈ 6-ാം അധ്യായത്തിൻ്റെ എഫ്എസ്എലിങ്ങനെ 6:12 വാക്യങ്ങൾ വാക്യം പൗലൂസ് പറയുമ്പോൾ പുറകിൽ പൗലൂസിന് ചിലത് ഓർത്തെടുക്കുവാനുണ്ട്. അത് പൗലൂസിൻ്റെ മിഷണറി യാത്രയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ്. 1-2 മാത്രം ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പൗലൂസിൻ്റെയൊക്കെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് നിന്ന ഒരു സ്ത്രീ. ഇങ്ങനെയാണ് വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 16:16. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. എന്നിട്ട് അവിടെ അവൾ പൗലോസിനെ കുറിച്ചൊക്കെ ഉയർത്തി പറയുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ 18-ാം വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് നോക്കിയേ, അവിടെ അകത്തപ്പം എന്താ ഇരിക്കുന്നെന്ന് കാണാനുള്ള കണ്ണ് പൗലോസിനുണ്ടായി. അവൾക്ക് ലാഭം വരുത്തിക്കൊണ്ടിരുന്ന യജമാനന്മാർക്കത് കാണാൻ പറ്റിയില്ല. അവളുടെ അടുക്കൽ വന്ന് അരുളപ്പാട് ചോദിച്ചുകൊണ്ടിരുന്നവർക്കും ലഭിച്ച അരുളപ്പാട് ഏത് ആത്മാവിലാണെന്നൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ സ്തുതിയുടെ വാക്കുകളും പുകഴ്ത്തുന്ന വാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അതിനെ തിരിച്ചറിയാൻ പൗലോസിന് കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇവളിൽ വ്യാപരിക്കുന്നത് ഈ കാണുന്ന പുറമേ കാണുന്ന ആത്മാവല്ല, ഈ പുറമേ കാണുന്ന ശബ്ദമല്ല, ഇവളിൽ ഇവിടെ അകത്ത് വ്യാപരിക്കുന്ന ഒരദർശ മണ്ഡലത്തിലെ ഇരുട്ടിൻ്റെ ഒരു വ്യാപാര ശക്തി, ഒരു ഭൂതാത്മ ശക്തി ഇവളിലുണ്ട് എന്ന് പൗലോസിന് തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ട് പൗലോസ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നീട് എഴുതി വയ്ക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇന്ന് പകൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് നേരെ മറഞ്ഞു കിടക്കുന്ന ശക്തി ഏതാണെന്നൊന്ന് തിരിച്ചറിയുവാൻ, അതിൻ്റെ പുറകിൽ കിടന്ന് കളിക്കുന്ന കളി എന്താണെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ നമ്മുടെ ആത്മകണ്ണുകൾ തുറക്കപ്പെടണം. 28-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ നാം ചെല്ലുമ്പോൾ അവിടെ കപ്പൽ ഛേദം സംഭവിച്ചു കഴിഞ്ഞ് മാൾട്ടദ്വീപിൽ ചെന്ന് കയറിയ ഇവർ 276 പേരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. 276 പേരും കൂടെ കൂടിയിരിക്കുന്നു. അവിടുത്തെ ബർബരന്മാർ തീ ഉണ്ടാക്കി, അവരീ തീ ഉണ്ടാക്കിയ സമയത്ത് വിറക് പെറുക്കി കൂട്ടി തീയൊക്കെ ഉണ്ടാക്കിയ സമയത്തൊന്നും അണലിക്ക് പുറത്തു വരണ്ടായിരുന്നു. പക്ഷെങ്കിൽ പൗലോസ് ഒരു വിറകെടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേന് ചൂട് കയറിയിട്ട് ഇത് കയ്യിൽ കരുപ്പി. ഇത്രയും നേരവും അവിടെ ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും നേരം ചൂടുണ്ടായിട്ടൊന്നും ഇതിന് പുറത്തു വരണ്ടായിരുന്നു.
276 പേരെയും ബാക്കിയുള്ള ബർബരന്മാരെയും ലക്ഷ്യമിടാതെ ഇരുന്ന അണലി ആത്മാവിൽ വിവേചിക്കുവാൻ കഴിയുന്ന ഒരു അഭിഷക്തന്റെ കയ്യിൽ കയറി ചാടിപ്പിടിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം, വീട്ടിലുള്ള വേറെ ആർക്കും വരാത്തതും സഭയിലുള്ള വേറെ ആർക്കും വരാത്തതും ചുറ്റുപാടിലുള്ള വേറെ ആർക്കും കയറി പിടിക്കാത്തതായ ചിലത് എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കിക്കോ, അതിനെ തിരിച്ചറിഞ്ഞ് കൊടഞ്ഞു കളയുവാനുള്ള അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് അതെന്നെ കയറി പിടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. ഈ പകലിൽ അത് തിരിച്ചറിയുവാനുള്ള വിവേകം, അതിനുള്ള ജ്ഞാനം, കർത്താവെ അതിനുള്ള ഒരു അഭിഷേകവും എൻ്റെ മേൽ പകരണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ വിഷയങ്ങളുടെ മേൽ, എൻ്റെ കുടുംബത്തെ കറക്കുന്നതും എൻ്റെ കുടുംബത്തിന് ഗതി പിടിക്കുവാൻ കഴിയാത്ത നിലയിൽ എവിടെയൊക്കെയായിട്ട് ഉലയ്ക്കുന്നതുമായ വിഷയങ്ങളുടെ മറഞ്ഞുകിടക്കുന്ന ആമേൻ കർത്താവെ, അതിന് പുറകിലെ ശക്തി എന്താണെന്നൊന്ന് തിരിച്ചറിയുവാൻ എൻ്റെ കണ്ണുകൾ ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ ശക്തമേറിയ ആലോചനയും പ്രാർത്ഥനയുമായിട്ടൊക്കെ നമ്മുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയതായിരിക്കട്ടെ, കർത്താവ് ഇന്ന് പകൽ എൻ്റെ ആത്മകണ്ണുകൾ തുറക്കപ്പെടണം, ഇന്ന് പകൽ എനിക്ക് ചിലത് എൻ്റെ ജീവിതത്തിൻ്റെ ശോധനയുടെ നടുവിൽ, എൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ ശത്രുവിടുന്നത്, ഞാനത് പറയുമ്പോൾ ദൈവമിടുന്ന ചിലതുണ്ട്, അതിനെ ഞാൻ മറന്നിട്ടല്ല ഈ പറയുന്നത്, പക്ഷേ ശത്രുവിടുന്നതും ശത്രു തകർക്കാൻ നോക്കുന്ന ചില മേഖലകളുണ്ട്, അവിടെ തിരിച്ചറിയുവാൻ കർത്താവെ എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ദൈവം കൃപ തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ നിശ്ചയമായിട്ടും ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം ചില വിടുതലുകൾ അയക്കുവാൻ പോവുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലതിൻ്റെ ആമേൻ അടഞ്ഞുകിടക്കുന്നതും വഴിമുട്ടി കിടക്കുന്നതുമായ മുൻപോട്ട് വിടാത്തതുമായ ചില മേഖലകളെ കർത്താവ് തുറക്കുവാൻ പോവുകയാണെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് തുടർന്ന് നമ്മളെ സഹായിക്കട്ടെ.